ഹലോ, ഹായ്, നമസ്കാരം. ജനമൈത്രി എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ ജനമൈത്രി തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഈ സിനിമയുടെ ടൈറ്റിലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഒരു ശബ്ദരേഖയൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അത് അന്നേരം റെക്കോർഡ് ചെയ്തതല്ല, പിന്നീട് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. എന്തായാലും ആ സംസാരത്തിനിടയ്ക്ക് രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ ആവർത്തിച്ചൊരു കാര്യമാണ് നമ്മുടെ ആട് പോലൊരു സിനിമ എന്നാണ്. ആട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ട ഒരാളാണ് ഞാൻ. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അനുഭവമാണ് കിട്ടിയത്. ആട് വൺ ആണെങ്കിലും ടു ആണെങ്കിലും അതിനെ ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ അഭിപ്രായമുള്ള ആളുകളുണ്ടാവും. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം, എനിവേ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ജനമൈത്രി എന്ന സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിലൊരു റിവ്യൂ പറയാൻ പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ച് 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 ഇങ്ങനെ കണ്ടിരിക്കാവുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് ഞാൻ പറയും. പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, നമ്മൾ സ്ഥിരമായി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്പെസിഫിക് ഡ്രാമ എലമെൻസുകളൊന്നും ഇല്ലാതെ കുറച്ച് രസമുള്ള പുതിയൊരു പ്ലോട്ടിൽ പുതിയ കുറച്ച് സംഭവവികാസങ്ങളിങ്ങനെ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിനിമയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക, പ്രതികാരം, കുടുംബ ബന്ധങ്ങളുടെ തീവ്രത, ജീവിതത്തിൻ്റെ താളപ്പിഴകൾ, വെടിവെപ്പ്, പെരുന്നാൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ടില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെയുള്ള ഒരു സിമ്പിൾ ഫ്ലോയാണ്. മൂന്നാമത്തെ കാര്യം, സാബുവും സൈജു കുറുപ്പുമാണ് രണ്ടു പേരും വെറുതെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഗംഭീരമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ടൈമിംഗ് ഒക്കെ ശരിക്കും ഇൻട്രോ ടൈറ്റിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. സാബു ആണെങ്കിൽ നന്നായിരിക്കും, പുള്ളിയുടെ ടൈമിംഗ് നല്ലതാണ്. അപ്പോൾ ഈ പുഴത്തിലൊക്കെ ഇങ്ങനെ കേട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് കയ്യിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ പൊതുവേ. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതുതന്നെയാണ് നാലാമത്തെ പോസിറ്റീവായിട്ടും പറയാനുള്ളത്. തലതല്ലി ചിരിച്ച് തിയേറ്റർ പൂരപ്പറമ്പാക്കി എന്നുള്ളതല്ലൊന്നും ഞാൻ പറയുന്നില്ല. പലയിടങ്ങളിലായി പൊട്ടിച്ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. മൊത്തത്തിലൊരു സ്മൈല് നമ്മുടെ ഫേസിലുണ്ടാവും. പല കാര്യങ്ങളും നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങളാണ്. അഞ്ചാമത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന നമ്മളെ കണക്ട് ചെയ്യുന്ന ഇൻസിഡൻസ് ആണ് ഇതിലുള്ളത്. പോലീസുകാർ രാത്രികാലങ്ങളിൽ ചായ കൊടുക്കുന്ന, ഉറങ്ങിപ്പോകുന്ന ഡ്രൈവർമാർക്ക് ചായ കൊടുക്കുന്ന ഒരു പദ്ധതി, അത് കേരളത്തിലുണ്ടായിരുന്നതാണ്. രാത്രികാലങ്ങളിൽ ജനലുകളിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോകുന്ന സംഭവങ്ങൾ, അത് കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് എവിടെയായിരുന്നു എന്നുള്ളത് വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും രസമുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു യാത്ര പുറപ്പെട്ടിട്ട് ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോയിട്ട് വയറിന് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ, പണി എന്ന് പറഞ്ഞാൽ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ ഉണ്ടല്ലോ എൻ്റെ അമ്മയെ എന്ന് വെച്ചാൽ, നമ്മൾ ആ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ, സൈജു കുറിപ്പ് വേറെ ലെവലാണ് കേട്ടോ. ആ മനുഷ്യനെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിഗംഭീരനായ ഒരു ഒരു കോമഡിയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് അദ്ദേഹം. നമുക്ക് നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് ഇല്ലാത്ത സിനിമകളില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ ഒരു കഥയില്ല, അല്ലെങ്കിൽ ഒരു ഒരു ഡ്രാമ രംഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ പോലെ തോന്നി. പക്ഷേ അതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ സിനിമയുടെ രസവും. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊരു എഴച്ചിൽ, സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലൊരു എഴച്ചിൽ ഫീൽ ചെയ്തു. കാര്യം ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത് അത്രയും ഒരു പഞ്ചിങ് ആയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ എഴച്ചിലുണ്ടെങ്കിൽ തന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് ക്യാച്ചപ്പ് ചെയ്തു. പക്ഷേ ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഒരു ഇച്ചിരി വളരെ കുറച്ച് മിനിറ്റുകളുടെ അത്ര ദൈർഘ്യമുള്ള കുറച്ച് ഭാഗങ്ങളിൽ ഒരു ഒരു ഒഴുക്ക് കുറവ് ഫീൽ ചെയ്തു. മൂന്നാമത്തെ കാര്യം, എന്തോ കമ്പാരിസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ടൈറ്റിൽ രംഗങ്ങൾ ആരംഭിച്ചപ്പോൾ ആട് പോലൊരു സിനിമ, ആട് പോലൊരു സിനിമ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, നമുക്ക് അതുപോലെ എന്നൊരു സിനിമ വേണ്ടല്ലോ. ഇപ്പം ഒരു സിനിമയുടെ റീമേക്ക് ആണെങ്കിൽ പോലും അതിലെ ഒരു കോർ കഥ എടുത്തിട്ട് അതിനെ അതിഗംഭീരമായി കാണിക്കുക എന്നുള്ളതാണല്ലോ. നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് ഏറ്റവും നന്നായി കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു കമ്പാരിസൺ, എന്തോ അത് എൻ്റെ സിനിമയാണ്, ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, ഇത് എൻ്റെ തിരക്കഥയാണ് എന്നൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ ഈ സിനിമ ഉണ്ടാക്കിയത് ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ. കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായവും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താണ് സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. ഇനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തോന്നും, ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ അല്ലേ ആട്. ആടിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇന്ന സ്റ്റോറി എന്ന് പറയാനില്ല, മൊത്തത്തിൽ രസമാണ്, ചിരിച്ചൊക്കെ പോകാമല്ലോ എന്ന്. പക്ഷേ ഈ DVD കണ്ടിട്ട് ചിരിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റീറിലീസിന് വന്നപ്പോൾ പൊട്ടിച്ചിരിച്ച് കൈയടിച്ചു എന്ന് പറയുന്ന ആളുകളെ തിയേറ്ററിൽ നമ്മളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തിയേറ്ററിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ തമാശ ചിത്രമായിട്ട്, ഒരു പക്ഷേ അന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നിയില്ല. എനിവേ, നമ്മൾ അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ലല്ലോ. ആ സിനിമ പിന്നീട് വാണിജ്യ വിജയം നേടിയ ഒരു സിനിമയുടെ സൃഷ്ടിക്ക് കാരണമായതല്ലേ. എനിവേ, തിയേറ്ററിൽ പോയി രസമായിട്ട് ചിരിച്ചൊക്കെ കണ്ടിരിക്കാവുന്ന കൊച്ചു പിള്ളേരെ കേട്ടൊക്കെ പോയാണല്ലോ. ഭയങ്കര രസമാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കോമഡികൾ, നമ്മളെ ലാഗ് ചെയ്യിപ്പിക്കാത്ത കോമഡികളൊക്കെ ആയിട്ട് കാണാവുന്ന ഒരു സിനിമയാണ് ജനമൈത്രി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.